അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലെ വലിയ രണ്ട് അഭിലാഷങ്ങൾ പൂവണിയാനുള്ള ഒരു ഒരു സൂത്രമാണ്. ആരോഗ്യത്തോടുകൂടെ ഒരുപാട് കാലം ജീവിക്കാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ടാവും. നമ്മൾ ആശുപത്രിയിലേക്ക് ഓടുന്നതും ചികിത്സകൾ അന്വേഷിക്കുന്നതും എല്ലാം ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനാണ്. അതിനെന്താണ് മാർഗം? അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാൻ, അതായത് ദാരിദ്ര്യമില്ലാത്തൊരു ജീവിതം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം എന്നാലും ദാരിദ്ര്യം അനുഭവിക്കുന്ന വലിയൊരു കഷ്ടപ്പാടാണ്. ഐശ്വര്യപൂർണമായൊരു ജീവിതവും, നമ്മൾ പറയും ഭക്ഷണത്തിൽ വിശാലത എന്ന് പറയും, അതുപോലെ ആയുസ്സിൽ വർധനവും, ഇത് രണ്ടും നബി തിരുമേനി നമുക്കൊരു ഓഫർ ചെയ്തിരിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട ഒരു സ്വഭാവം കൂടിയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ജീവിതത്തിൽ ഐശ്വര്യം വേണമെന്ന് ആഗ്രഹമുണ്ടോ, ആർക്കെങ്കിലും ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, തീർച്ചയായും അവനവൻ്റെ കുടുംബ ബന്ധങ്ങൾ മനോഹരമായി നിലനിർത്തി കൊണ്ടുപോകണം. നമുക്കറിയാം ഇന്ന് സൈബർ ലോകമാണ്, ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിലേക്ക്, അവനവൻ്റെ കൊച്ചു ലോകത്തേക്ക് ഒതുങ്ങിക്കഴിയുന്ന ഒരു ലോകമാണ്. സ്വന്തം മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ലോകം കാണുന്ന ഒരവസ്ഥ, സ്വന്തം അയൽപക്കത്ത് എന്ത് നടന്നു നമുക്കറിയില്ല. എത്രയോ ദൂര രാജ്യങ്ങളിലുള്ള ആളുകളുമായി നമ്മൾ വളരെ അടുപ്പത്തിലാണ്. അവരുമായി നമ്മൾ കോൺസ്റ്റൻറ്റ് കോൺടാക്ട്, അവരുമായി നമ്മൾ വെച്ചു പുലർത്തുന്നു, ചാറ്റിംഗ് നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം അയൽപക്കത്ത് എന്ത് നടക്കുന്നു നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അരികത്തിരിക്കുന്ന ആളുകളൊക്കെ അകന്നിരിക്കുകയും അകന്ന ആളുകളൊക്കെ അരികത്ത് വരികയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇന്ന് നടക്കുന്നത് നമുക്കറിയാം. ഇവിടെയാണ് നമ്മുടെ രക്തബന്ധത്തിൻ്റെ പ്രത്യേകത നിബിധങ്ങൾ പറയുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ആയുസ്സിൽ വർദ്ധനവ് വേണമെന്നുണ്ടോ, ആരോഗ്യത്തോടുകൂടെ ഒരുപാട് കാലം ജീവിക്കണമെന്നുണ്ടോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം വേണമെന്നുണ്ടോ, ഫൽ യസുൽ റഹിമഹു, അവൻ്റെ കുടുംബ ബന്ധം, മാതാവ്, പിതാവ്, ഉമ്മയുടെ സഹോദരന്മാർ, സഹോദരിമാർ, പിതാവിൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ രക്തബന്ധം, മക്കൾ, മക്കളുടെ മക്കൾ, വല്യുപ്പ, വല്യുപ്പയുടെ ഉപ്പ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ കുടുംബ ബന്ധങ്ങളുമായുള്ള ഇടപെടലുകൾ വലിയൊരളവോളം ജീവിതത്തിൽ നന്മ വരുത്തും എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മ പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന നബിയുടെ അനുയായി, അവർ പറയാണ്, ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കാൻ ഒരു 3 ദിവസമേ ബാക്കി കാണൂ, അത് കഴിഞ്ഞാൽ അയാൾ മരിക്കാൻ പോവുകയാണ്. പക്ഷേ അയാൾ സ്വന്തം മാതാപിതാക്കളോട് അല്ലെങ്കിൽ ബന്ധുക്കളോട് ചെയ്ത ഒരു നന്മയെ മുൻനിർത്തി ഒരുപക്ഷെ ഒരു 30 വർഷം കൂടെ അയാൾക്ക് ജീവിക്കാൻ, ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള ആയുസ് സ്രഷ്ടാവായ അള്ളാഹു അയാൾക്ക് നൽകിയേക്കും. അതേപോലെ തന്നെ 30 വർഷം ഇനിയും ജീവിക്കാൻ ബാക്കിയുണ്ടായിരിക്കെ അദ്ദേഹത്തിൻ്റെ ആയുസ്, ഇസ്ലാമിക വിശ്വാസ പ്രകാരം നമ്മൾ എത്ര കാലം ജീവിക്കണമെന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള സമയത്ത് തന്നെ അള്ളാഹു തീരുമാനിക്കുന്നുവെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ 30 വർഷം അയാൾക്ക് ഇനിയും ജീവിക്കാൻ ബാക്കിയുണ്ട്. പക്ഷേ അയാൾ സ്വന്തം ഉമ്മയോട്, വാപ്പയോട്, കുടുംബത്തോട് ചെയ്ത ഒരു അപരാധം കാരണം ആ 30 വർഷം ചുരുക്കുകയും 3 ദിവസത്തിനകം ഈ ലോകത്തോട് യാത്ര പറയേണ്ട അവസ്ഥകൾ അള്ളാഹു വരുത്തി വെക്കുകയും ചെയ്യുമെന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം പ്രായമാകുമ്പോഴേക്കും വൃദ്ധസദനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരെയെങ്കിലും ഏൽപ്പിച്ച് ഞാൻ എൻ്റെ കുടുംബവുമായി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥതയുടെ ലോകത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ മോറൽ സയൻസിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, വിദ്യാർത്ഥികൾ ഇസ്ലാമിക പഠനമല്ല, നമ്മളൊരു മോറൽ സയൻസ് ജനറലി ടോക്കിംഗ്, നമ്മൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മാതാപിതാക്കളെ നോക്കുന്നത് നല്ല കാര്യമാണെന്ന് പറ, അത് മനുഷ്യത്വപരമാണെന്ന് പറഞ്ഞേക്കാം. എല്ലാ ഭൗതിക വീക്ഷണങ്ങളിലൂടെയും നമുക്ക് അങ്ങനെ കണ്ടെത്താനും കഴിയും. പക്ഷേ ഇസ്ലാമിക വീക്ഷണത്തിൽ അതൊരു കേവലം നല്ല കാര്യം മാത്രമല്ല, നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണത്, സ്വർഗലോകത്തേക്ക് നിനക്ക് പോകാനുള്ള വഴിയാണത്. നമുക്കറിയാം നബി തിരുമേനി അരികത്തേക്ക് വളരെ ദൂരെ നിന്ന്, അദ്ദേഹം യമനിൽ നിന്നോ മറ്റോ വന്നതായിരുന്നു, ഒരു ഒരു അറാബിയാണ്. അറാബി എന്ന് പറയുമ്പോൾ ഒരു ബെഡുവിൻ, ഒരു വിദേശ, വളരെ ദൂരെ സംസ്കാരങ്ങളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്നൊക്കെ അകലെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് മുആവിയ എന്നായിരുന്നു, മുആവിയ ഇബിൻ ജാഹിം എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ ഈ ദൗത്യത്തിനെതിരെ തടസ്സം നിൽക്കുന്ന ആളുകളോട് പടപൊരുതി മരിക്കാൻ ഒരു രക്തസാക്ഷിയാവാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് അങ്ങയുടെ സൈന്യത്തോടൊപ്പം അവരെപ്പോഴെങ്കിലും ഒരു എക്സ്പെഡിഷൻ നടക്കുമ്പോൾ ഞാനും അതിലും കൂടിക്കൊള്ളട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി തിരുമേനി ചോദിച്ച ചോദ്യം, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അദ്ദേഹം പറഞ്ഞുണ്ട്. നബി തിരുമേനി പറഞ്ഞു, പൊയ്ക്കോ, നിങ്ങൾ ആ ഉമ്മക്ക് പോയി നന്മ ചെയ്യേ,
ഇദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം അള്ളാഹുവിന് വേണ്ടി ജീവസമർപ്പണം ചെയ്യണമെന്നാണ്. നബി തിരുമേനി തിരിഞ്ഞു നിന്നപ്പോൾ വലതുഭാഗത്തൂടെ വന്ന് ചോദിച്ചു, നബി തിരുമേനി ഞാൻ പോന്നോട്ടെ അങ്ങയുടെ കൂടെ യുദ്ധക്കളത്തിലേക്ക്. തങ്ങൾ വീണ്ടും ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബി, ഉണ്ട്. എന്നാൽ ഉമ്മയുടെ അരികത്തേക്ക് പോവാ, ഉമ്മാക്ക് ചെന്ന് സേവനം ചെയ്യേ, എന്നെ വിട്ടില്ല. ഞാൻ വീണ്ടും നബിയുടെ പിറകിലൂടെ ചെന്ന് ചോദിച്ചു, നബിയെ ഒന്നുകൂടെ ചോദിക്കട്ടെ, എനിക്ക് സമ്മതം തരയണമേ. തങ്ങൾ പറഞ്ഞു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ മോനെ? ഉണ്ട് നബി, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ പൊയ്ക്കോ, ആ ഉമ്മാക്ക് സേവനം ചെയ്യേ. ആ ഉമ്മയുടെ കാലിന്റെ താഴെ നീ അന്വേഷിക്കുന്ന സ്വർഗമുണ്ട്. നീ രക്തസാക്ഷിയാവാൻ വന്നത് സ്വർഗം കിട്ടാനല്ലേ. സ്വർഗലോകത്തേക്ക് പോവാൻ നിനക്കൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. നിന്റെ പ്രായമായ ഉമ്മയെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തി നീ ഇവിടെ രക്തസാക്ഷിയായി മരിച്ച് ഒരു ധീര യോദ്ധാവായി അനുസ്മരിക്കപ്പെടുന്നതിനേക്കാൾ ഒക്കെ നിനക്ക് നല്ലത് സ്വന്തം ഉമ്മയെ പോയി സേവിക്കലാണ്. ഉമ്മാക്ക് ചെന്ന് നന്മ ചെയ്യും. നബി തിരുമേനിയുടെ ഉപദേശങ്ങൾ അങ്ങനെയാണ്. കുടുംബ ബന്ധം വല്ലാതെ നബി തങ്ങൾ കാത്തുസൂക്ഷിച്ചു. എത്രത്തോളം എന്നാൽ ഇസ്ലാമിക പ്രബോധന കാലഘട്ടം തുടങ്ങുമ്പോൾ നബി തിരുമേനിയോട് അള്ളാഹുവിന്റെ ആജ്ഞ എന്താണ്? നബിയെ, അങ്ങയുടെ അടുത്ത കുടുംബക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു പടി ഫലിപ്പിക്കണേ, അവരോട് ഇസ്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. നബി തിരുമേനി ആദ്യം വിളിച്ചു, കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു. ബനു അബ്ദുൽ മനാഫ്, ബനു അബ്ദുൽ മുത്തലിബ്, ബനു ഹാഷിം, എല്ലാവരെയും വിളിച്ചു. പറഞ്ഞു, പിന്നെ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എനിക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല വിശ്വാസം നിങ്ങൾ കൈകൊണ്ടിട്ടില്ലെങ്കിൽ. ഫാത്തിമ എന്ന സ്വന്തം മോളോട് പറഞ്ഞു, മോളെ ഫാത്തിമ, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടേണമോ, മോളായിട്ട് അധ്വാനിക്കണം. വാപ്പാക്ക് ഒന്നും മോൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയില്ല. ബന്ധുക്കളെ, നിങ്ങൾ എല്ലാവരോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഈ ദൗത്യം എന്നെ ഏൽപ്പിക്കപ്പെട്ടു, ഞാനിത് നിങ്ങളിലേക്ക് കൈമാറുകയാണ്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. ഏത് പ്രവാചകനും ദൈവ സന്ദേശം കൈമാറുകയാണ് ബാധ്യത. നബി തിരുമേനി പറഞ്ഞു, നമ്മൾ ബന്ധുക്കളാണ്, രക്തബന്ധമുള്ളവരാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആദ്യം ക്ഷണിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ സന്ദേശം ഒന്ന് സ്വീകരിച്ചില്ല എന്നിരിക്കട്ടെ, എന്നാൽ പോലും തീർച്ചയായും നമ്മുടെ കുടുംബ ബന്ധം ഞാൻ കാത്തുസൂക്ഷിക്കും. നിങ്ങൾ എൻ്റെ ബന്ധുക്കളാണ്, ഞാനും നിങ്ങളും രക്തബന്ധമുണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന ഏകദൈവ വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് വരും, പക്ഷേ കുടുംബം കുടുംബമാണ് കേട്ടോ, അതിൽ വിട്ടുവീഴ്ചയില്ല. ഞാനത് കാത്തുസൂക്ഷിക്കുമെന്ന് അന്ന് നബിയെ എതിർത്ത സ്വന്തം കുടുംബത്തിലെ പിതാമഹനടക്കം, നബി തങ്ങളുടെ പിതാവിന്റെ ജ്യേഷ്ഠൻ മൂത്താപ്പയടക്കം നബി തിരുമേനിയോട് വളരെ മോശമായി പെരുമാറിയപ്പോഴും ആ ഒരു റെസ്പെക്ട് സ്വന്തം മൂത്താപ്പാക്ക് വകവെച്ചു കൊടുത്തു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറ്റവും പഠനാർഹമായ ഒരു സംഭവം നടന്നത് നബി തിരുമേനിയുടെ അനുയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു കൊലപാതകം ചെയ്തുപോയി. നമ്മൾ ഓർക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പത്തെ അറേബ്യയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം. അന്നതൊരു സ്വാഭാവിക സംഭവമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൊല്ലപ്പെട്ട ആളിന്റെ ബന്ധുക്കൾ എനിക്ക് മാപ്പ് തന്നിട്ടുണ്ട്, പക്ഷേ ആ കൊലപാതകം ഞാൻ ചെയ്തു പോയൊരു തെറ്റാണ്, അതെനിക്ക് അള്ളാഹു പുറത്തു തരുമോ എനിക്കറിയില്ല. ആ പാപം പൊറുപ്പിക്കപ്പെടാൻ എന്ത് പ്രായശ്ചിത്തം ഞാൻ ചെയ്യും? ഒരു എക്സ്പിയേഷൻ എനിക്ക് ചെയ്തേ പറ്റൂ, ഞാൻ എന്തു ചെയ്യണം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, എൻ്റെ ഉമ്മ മരിച്ചുപോയി. പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. എന്നാൽ പിതാവിൻ്റെ അരികത്തേക്ക് ചെല്ല്, ഫഅഹ്സിൻ ഇലൈഹി, പിതാവിന് നന്മ ചെയ്തു കൊടുക്ക്, ആ നന്മ കാരണം നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നേക്കും. പക്ഷേ നിന്റെ ഉമ്മ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ, ആ ഉമ്മാക്ക് നിങ്ങൾ സേവനം ചെയ്യുകയായിരുന്നുവെങ്കിൽ, എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ ചെയ്ത ഈ പാതകം അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരികയും നിങ്ങളെ ശിക്ഷിക്കാതെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഉമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ, പിതാവിനോട് ആ നന്മ പോയി ചെയ്തു കൊള്ളണം, പിതാവിന് എല്ലാ വേണ്ട ഒത്താശകളും ചെയ്തു കൊടുക്കണേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുയായികളെ ഉപദേശിക്കുകയാണ്. നമ്മൾ അറിയണം, സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ അഹങ്കാരത്തിൽ നടക്കുകയോ ഇരിക്കുകയോ ചെയ്യരുതെന്നാണ്. പിതാക്കന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കൾ ഇരിക്കുകയാണ്, കൗച്ചിൽ ഇരിക്കുകയാണ്, പിതാവോ ഉമ്മയോ പുറത്തുനിന്ന് കയറി വരുന്നു. അങ്ങനെ അവർ വരുന്ന വരവ് കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എല്ലാ പ്രാർത്ഥനയിലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, അല്ലാഹുവേ, ഞാനൊരു ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ എന്നോട് കരുണ കാണിച്ചില്ലയോ എൻ്റെ ഉമ്മ, ഞാനൊരു ചെറിയ മോനായിരുന്നപ്പോൾ എൻ്റെ ഉപ്പ എന്നോട് കരുണ കാണിച്ചില്ലയോ. അതിന് പകരം എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അവരോട് കരുണ കാണിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്. വിശുദ്ധ ഖുർആനിൽ 3 വിഷയങ്ങൾ
പേരായിട്ട് പറഞ്ഞു എന്ന് പറയും. രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച മൂന്ന് കാര്യങ്ങളായി പറഞ്ഞത്, ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കണം, അതോടൊപ്പം പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അള്ളാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പിന്നെ രണ്ട് വിഷയങ്ങൾ കൂടെയുണ്ട്, നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നില്ല എന്നാലോ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിസ്കരിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. നിസ്കാരം എളുപ്പമാണ്, സക്കാത്ത് സമ്പത്തുമായി ഇടപെടുന്ന വിഷയമാണ്. നമ്മുടെ സമ്പത്തിൽ നിശ്ചിത സംഖ്യ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പെർ ആനം അതിൻ്റെ 2.5% നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സക്കാത്ത് കൊടുക്കാതെ നിസ്കാരം മാത്രമുണ്ട്, അതുപോലെ സക്കാത്തുണ്ടോ നിസ്കാരമുണ്ടോ, സക്കാത്ത് വേണം, സക്കാത്തുണ്ടോ നിസ്കാരം വേണം. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അത്തിയുള്ളാഹു അത്തിയുർ റസൂല, അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം, പ്രവാചകരുടെ കൽപ്പനകളും നിങ്ങൾ അംഗീകരിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ മാത്രം ഞാൻ അംഗീകരിക്കുന്നു, ഹദീസ് ഞാൻ അംഗീകരിക്കില്ല, അത് പറയാൻ പാടില്ല. ഈ മൂന്ന് വിഷയങ്ങൾ ഖുർആൻ ഒരുമിച്ചാണ് എല്ലായിടത്തും പ്രതിപാദിച്ചത്. അതിലൊന്ന് സ്രഷ്ടാവായ അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കൂടെ നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. അനിഷ്കുർലി വലിവാലിദൈക, എന്നോട് നന്ദി പറയണം. പിതാക്കൾക്കും മാതാവിനും നീ മാതാവിനും പിതാവിനും നന്ദി ചെയ്യണം. മക്കൾ, ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട പുണ്യകരമായ, ജീവിതത്തിൽ സന്തോഷം വേണ്ടേ, ജീവിതത്തിൽ അനുഗ്രഹം വേണ്ടയോ, അതിന് നബി തിരുമേനി നിർദ്ദേശിച്ച ഏറ്റവും നല്ല ഒരു കർമ്മമാണിത്. സ്വന്തം പിതാവും മാതാവും സന്തോഷിക്കുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നുവെന്നും, സ്വന്തം ഉമ്മയെയും ഉപ്പയെയും കണ്ണീര് കുടിപ്പിക്കുമ്പോൾ അത് കാരണം സ്രഷ്ടാവിൻ്റെ കോപം നിങ്ങൾക്ക് ഇറങ്ങുമെന്നും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, ഏതൊരു നന്മയ്ക്കും ഉടനടി പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം സുലത്തുർ റഹിം, കുടുംബ ബന്ധം ചേർത്തലാണ്. ഏതൊരു തിന്മക്കും ഉടനടി ശിക്ഷ കിട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് അക്രമമാണ്, മറ്റൊന്ന് മാതാപിതാക്കളോട് കുടുംബത്തോട് മോശമായി പെരുമാറുന്നതാണ്. അക്രമവും കുടുംബ ബന്ധം പുലർത്താതിരിക്കുന്നതും, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ പെട്ടെന്ന് വരാൻ കാരണമുണ്ടാകും. അതുപോലെ തന്നെ മറുഭാഗത്ത് സ്വന്തം മാതാവിനോട് പിതാവിനോട് കുടുംബത്തോട് നല്ല നിലയ്ക്ക് പെരുമാറിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രതിഫലവും വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു ചരിത്ര സംഭവം കൂടെ ഓർമ്മ വരികയാണ്. മക്കയിൽ വിശുദ്ധമായ കഅബാലയം അള്ളാഹുവിൻ്റെ ഗേഹമാണ്. അവിടെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് അവിടുത്തെ പ്രാർത്ഥന, തവാഫ് എന്നാണ് പറയാം. കഅബ എന്ന ഗേഹം ഭൂമിയിലെ ആദ്യത്തെ പള്ളിയാണ്, ആദ്യത്തെ മസ്ജിദാണ്. അതുകൊണ്ട് തന്നെ കഅബയെ അല്ല ആരാധിക്കുന്നത്, കഅബക്ക് ചുറ്റും അവിടെ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു ആരാധനാ കർമ്മമാണ്, അവിടെ നിസ്കരിക്കുന്നത് ആരാധനയാണ്. അവിടെ രണ്ട് മലകളുണ്ട്, ആ മലകൾക്കിടയിൽ നടക്കുന്നത് ഹജ്ജിന്റെയും അതുപോലെ ഉംറയുടെയും ഭാഗമാണ്. ഒരു ഉമ്മയെ തോളിൽ വെച്ച് ദൂരെ സിറിയയിൽ നിന്ന് യാത്ര ചെയ്തു വന്ന് ആ ഉമ്മയെ തോളിലിരുത്തി ആ കഅബക്ക് ചുറ്റും 7 തവണ ചുറ്റുകയും 7 തവണയായി സഫാ മർവ കുന്നുകൾക്കിടയിൽ നടക്കുകയും ചെയ്ത് ക്ഷീണിച്ച് പരവശനായ ഒരു ചെറുപ്പക്കാരൻ, അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ല ഇബിൻ ഉമർ എന്നവരെ, അല്ല അബ്ദുല്ലാഹിബിൻ ഉമർ എന്നവരെ, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരനാണല്ലോ, അങ്ങ് ഞങ്ങൾക്ക് ഒരുപാട് നന്മ പഠിപ്പിച്ചു തന്ന ആളാണ്, എൻ്റെ ഉമ്മ എൻ്റെ തോളിൽ നിന്നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തത്, ആ ഉമ്മാക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഇതോടെ തീർന്നില്ലേ, ഞാൻ പരമാവധി ചെയ്തില്ലയോ എൻ്റെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ പ്രയാസമുള്ള ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഒരു ഉമ്മയെ തോളിലിരുത്തി മുഴുവൻ കർമ്മങ്ങളും ചെയ്തപ്പോൾ എൻ്റെ ഉമ്മയോട് ഞാൻ ചെയ്യേണ്ട ബാധ്യത ചെയ്തു കഴിഞ്ഞുവോ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല്ല, എൻ്റെ ഉമ്മ നിന്നെ ഗർഭം ധരിച്ച് പ്രസവവേദന അനുഭവിച്ചപ്പോഴുള്ള പ്രയാസത്തിൽ ഒരു നേരത്തെ വേദനയ്ക്ക് പകരമായില്ല നീ ഈ ചെയ്തത്, നിന്റെ ഉമ്മയോട് കടപ്പാട് നിനക്ക് ഇനിയും ബാക്കിയുണ്ട് എന്ന് ഹജ്ജിന്റെ വേളയിൽ ഓർമ്മിപ്പിച്ചു കൊടുത്തു മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ട് നമ്മൾക്കൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം, അവർക്ക് നന്മ പറഞ്ഞ് അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സുഗൈറ എന്ന് ജീവിച്ചിരിക്കുമ്പോഴും അവർ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കടപ്പാട് നമ്മൾ അവരോട് ആ ബന്ധം നിലനിർത്തുകയും കടപ്പാട് തീർക്കുകയും ചെയ്യണം. ഇത് അള്ളാഹു വളരെയേറെ ഇഷ്ടപ്പെടുന്ന വലിയൊരു നന്മയാണ്. ഈ നന്മ നമ്മുടെ സമൂഹത്തിൽ ലോകാവസാനം വരെ എന്നും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കുകയും അവരിൽ മരിച്ചുപോയവർക്ക് പരലോക ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.